ഹലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ, നമ്മള് കൂർഗിലെ പന്നിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന അമ്മയാണ്. അപ്പൊ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോയാലോ. ഈസ്റ്ററിലേക്ക് 1 കിലോ പന്നിയാ കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് മുറിച്ചെടുത്താലോ. അപ്പൊ നമ്മൾ ഈ ചെരുവയിലാണ് മുറിച്ചെടുക്കുന്നത്. രണ്ട് കാര്യമുണ്ട്, തേങ്ങയും ചെരുവാം, നമുക്ക് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുക്കുമ്പോഴേക്ക് നമുക്ക് ഇത്ര വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ഇന്നലെ മഴ പെയ്തായിരുന്നേ, അപ്പൊ കുറച്ച് നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോ നല്ല ചൂടല്ലേ, അതുകൊണ്ട് നമുക്ക് ക്യാമറമാൻ ഈ സമയം കൊണ്ട് നമുക്കൊരു കട്ടൻ ചായ കൊടുക്കാം. പുതിന കട്ടൻ ചായ കൊടുക്കാം, സ്പെഷ്യൽ ആയിക്കോട്ടെ. ഓക്കേ, താങ്ക് യു, വെൽക്കം. നമ്മള് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത പരിപാടി എന്താ? മഞ്ഞപ്പൊടിയും മുളകുപൊടിയും. അപ്പൊ നമുക്ക് പൊടികൾ ചേർത്ത് തിരിഞ്ഞ് വെക്കാം. എന്താ വേണ്ടേ? ഉപ്പ് ഒന്നും മതി. മഞ്ഞപ്പൊടി ഇത്രയുണ്ടേ, കുറച്ച് ജാസ്തി വെച്ചിടട്ടെ. മഞ്ഞളും കൂടി ഇട്ടു. ഇനി നമുക്ക് തിരുമ്പി വെക്കാം. മഞ്ഞളും ഉപ്പും പിടിക്കുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട മസാലക്കൂട്ട് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് മസാല വറുക്കാൻ വേണ്ടിട്ട് ആദ്യം മല്ലിപ്പൊടി. ഇത് എത്ര അമ്മ മല്ലിപ്പൊടി? 2 ടീസ്പൂൺ. 2 സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് എത്രയാകുമ്പോ? ഇത് മുളക് പൊടി 3 സ്പൂൺ. അപ്പൊ 2 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയാ. അപ്പൊ നമുക്ക് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കാം. അപ്പൊ 1 കിലോ പന്നിക്ക് നമ്മൾ എടുത്തേക്കുന്ന 2 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും എടുത്തേക്കുന്നു. ഇത് നല്ലോണം നല്ല കറുത്ത കളറാവുന്ന വരെ നല്ലോണം ഇങ്ങനെ സിമ്പിളിട്ടിട്ട് ഇളക്കി വറുത്തെടുക്കണം. അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴും. 3 ഇലയാട്ടോ ഇത് മല്ലിയില, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കൂടും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ നമ്മളെ ഇഞ്ചി, 2 കഷ്ണം ഇഞ്ചിയാണിത്. ഇത് 1-2 കറിവേപ്പില. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇതാ നല്ല ഇതാ ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നിറാവുന്ന വരെ നല്ല വറുത്തെടുക്കാം. ഇതായിട്ടുണ്ടേ. അപ്പൊ നമുക്കിത് മാറ്റാം. ഇനി എന്താ അമ്മ വേണ്ടേ? നേരത്തെ ഉപ്പും മഞ്ഞളും തിരുമ്പി വെച്ച് നമ്മളെ പന്നിയിലേക്ക് ഈ വറുത്ത പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ അരച്ചു ചതച്ചു വെച്ച മസാല, ഇനി എടുത്ത സ്പെഷ്യൽ സാധനം ഇത്. എന്താണെന്നറിയോ? കാന്താരി പൊടിച്ചതാണ്, ഉണക്ക കാന്താരി പൊടിച്ചത്. പച്ചക്കാന്താരി ഇപ്പൊ ഇല്ല, അതുകൊണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യണേ. അപ്പൊ നാട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ, തക്കാളിയും ഉള്ളി എങ്ങനെയൊക്കെയോ വഴറ്റി ചിക്കൻ വെക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ വെച്ചിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെടാറില്ല. ഗരം മസാല ഇട്ടിട്ട് ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും പന്നി കഴിക്കുന്നത്. പക്ഷെ ഇവിടെ കൂറുകിൽ പന്നി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇഷ്ടപ്പെടിക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഒന്നും വരട്ടണ്ട, ഉള്ളി ഒന്നും അരിഞ്ഞ് കഷ്ടപ്പെടണ്ട. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനിത് വേവാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നെയ്യ് ഉരുകി വരും ചൂടാവുന്ന സമയത്ത്. അപ്പൊ അധികം വെള്ളം വേണ്ട, അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ചൂടാവുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അടച്ചു വെക്കാം. അങ്ങനെ ഇതാ പോർക്ക് നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. നെയ്യൊക്കെ ഊറി വന്നിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന് വേണ്ട മെയിൻ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പോർക്ക് മസാല. ഇത് നാട്ടിൽ വാങ്ങാൻ കിട്ടുമോ എന്നറിയില്ല, ഇവിടെ കൊടുകില് എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. ഇത് ശരിക്കും ഈ പോർക്ക് മസാല 1 കിലോ പോർക്കിന് 50 ഗ്രാം ആണ് കണക്ക്. നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ വറുത്ത് ചേർത്തോണ്ട് 20 ഗ്രാമോളം ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിന്റെ മെയിൻ സാധനം, നമ്മുടെ കൊടംപുളിയുടെ നീര്. ഇത് എത്രയാ അമ്മ ചേർക്കേണ്ടത്? 1 സ്പൂണ്. 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. കൊടംപുളി നീരില്ലെങ്കിൽ നമുക്ക് കൊടംപുളി ചൊളയായാലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ, ചെറുനാരങ്ങയുടെ നീര്. ഈ ഉപ്പും എരിവും ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളി ചേർക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതിനകത്ത് ഉള്ളി ചേർത്തിട്ടില്ല, ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ വേഗം കേടുവരും.
ഇതിനകത്ത് പുള്ളി ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇത് ഒരാഴ്ചയോളം നമുക്ക് ചൂടാക്കി ചൂടാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഈ പുളി ഒന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പൊ ഇതാ കൊടുകിലെ നാടൻ പോർക്ക് കറി റെഡി ആയിട്ടുണ്ടേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.